നമസ്കാരം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുതിയ അവസരങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നൽകുന്ന സന്തോഷം വളരെ വലുതു തന്നെയാകുന്നു. എന്നാൽ ഏവർക്കും ഇത്തരത്തിൽ സന്തോഷം ലഭിക്കണം എന്നില്ല. കാരണം അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. അർഹിച്ച വിജയം നേടുവാൻ സാധിക്കണം എന്നില്ല. ദുരിതങ്ങളും ദുഃഖങ്ങളും കടബാധ്യതകളും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇത്തരത്തിൽ നിരവധിയാർന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് പലരും. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ആ കാര്യത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ഫലം തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് പ്രവർത്തിച്ച് അനുകൂലമാക്കുവാൻ സാധിക്കും. അത്തരത്തിൽ തൊടുകുറിയിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുക സാധ്യമാണ്. കാരണം തൊടുകുറി സത്യമുള്ള ശാസ്ത്രം തന്നെയാകുന്നു. ഇന്ന് തൊടുകുറി പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. ഈ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് ഇഷ്ടദേവത കടന്ന് വരേണ്ടതാകുന്നു. ഏവരും കണ്ണുകൾ അടയ്ക്കുക. ഇഷ്ടദേവതയോട് ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ നേടേണ്ട ആ ലക്ഷ്യങ്ങളെ, ആ ആഗ്രഹങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുക. ഈ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിൽ വന്നു ചേരണം എന്ന് പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം ഏതാണോ ആ ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടിലകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേത് കൂവളവും രണ്ടാമത്തേത് തുളസിയിലയും. കൂവളത്തിലെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. അതേക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം, നടക്കേണ്ട ആഗ്രഹം നടക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കൂടാതെ തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിലും വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. കൂവളത്തില അഥവാ കൂവളത്തിന്റെ ഇല തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു. പുതിയ അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതും വന്നു ചേരാൻ പോകുന്നതും. സൗഭാഗ്യങ്ങൾ വരുമ്പോൾ ഒരുമിച്ചായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഓരോ അവസരങ്ങളും ശരിയായ രീതിയിൽ വീക്ഷിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. മനസ്സിന്റെ നന്മ ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യകാലമായി മാറും. മനസ്സിന്റെ നന്മയാൽ നിങ്ങൾ ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ഭാവിയിൽ ഗുണപ്രദമായി മാറുക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതാകുന്നു. ശരിയായ രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക അഥവാ ഉപയോഗിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കത് സാധിക്കും എന്നതാണ് വാസ്തവം. എല്ലാ തടസ്സങ്ങളും വിഷമതകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യമാകുന്നു. സ്വപ്നലോകത്ത് എന്നോണം നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏറ്റവും ഉത്തമമായവ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പല അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. ഉപദേശിക്കാൻ പലരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. എന്നാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത്. ശരിയായ രീതിയിൽ നിങ്ങൾ ആ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. സ്നേഹം വർദ്ധിക്കുന്ന സമയമാകുന്നു. സമൃദ്ധി ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടന്നു വരിക തന്നെ ചെയ്യും. തൊഴിലിൽ പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ഊർജം ജീവിതത്തിൽ വർദ്ധിക്കുന്നതാകുന്നു. പ്രവർത്തിക്കാനുള്ള ഊർജം നിങ്ങൾക്ക് ലഭിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഊർജം നിങ്ങൾക്ക് ലഭിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. പണം പല വഴികളിലൂടെ
നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. അമിതമായ കഠിനാധ്വാനം നിങ്ങൾക്ക് വേണ്ടിവരും. അത് പല അവസരങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഭാഗ്യാനുഭവം തന്നെയാകുന്നു. കാരണം ഇപ്പോൾ കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് ഇരട്ടി ഫലം നൽകും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. എന്നാൽ ചില അവസരങ്ങളിൽ വിശ്രമവും നിങ്ങൾക്ക് അനിവാര്യമാകുന്നു. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത് വിശ്രമവും നൽകേണ്ടതാകുന്നു. ഈശ്വര കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്ന് ചേരുക തന്നെ ചെയ്യും. തുളസിയിലയാണ് അഥവാ രണ്ടാമത്തെ ചിത്രമായ തുളസിയിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പക്വത ജീവിതത്തിലേക്ക് കൈവരിക്കുന്ന വന്നു ചേരുന്ന അവസരമാണ് ഇത്. സുരക്ഷിതത്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കൃത്യമായ ലക്ഷ്യം തന്നെ നിങ്ങൾക്കുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. അല്പം ഭയം ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ മനസ്സിൽ വന്നു ചേരുന്നതാകുന്നു. അതല്ല എങ്കിൽ മറ്റു ചില കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഭയം വിട്ടുമാറിയിട്ടില്ല എന്നത് വാസ്തവമാകുന്നു. ഉപദേഷ്ടാക്കൾ നിരവധിയുണ്ട്. അവരുടെ ഉപദേശങ്ങളാൽ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വ്യക്തമാവുക തന്നെ ചെയ്യും. നന്മയുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്നത് നിങ്ങളുടെ പ്രത്യേകതയാകുന്നു. ഏവരെയും നേർവഴിക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളിൽ നേതൃപാടവം ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിക്കും. ഈശ്വരാധീനം വേണ്ടുവോളം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നവരും ഏവരെയും ഒരേപോലെ കാണുന്നവരുമാണ് നിങ്ങൾ. ക്രിയേറ്റീവായി ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് നിങ്ങൾ എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തൽപരപ്പെടുന്നവരും അത്തരത്തിൽ ചെയ്യുന്നവരുമാണ് നിങ്ങൾ. അസൂയ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയവരാണ് നിങ്ങൾ. അതിനാൽ ജീവിതത്തിൽ അസൂയയില്ല എന്ന് തന്നെ പറയാം. ലൗകിക നേട്ടത്തെക്കാൾ ആത്മീയപരമായ നേട്ടങ്ങൾക്ക് പലപ്പോഴും മുൻഗണന നൽകുന്നവരാണ് നിങ്ങൾ. അമിതമായ ആഗ്രഹങ്ങൾ ജീവിതത്തിലില്ല. എന്നാൽ ചില ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് നിങ്ങൾ. അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പല വാഗ്ദാനങ്ങളും നിങ്ങൾ നൽകിയിട്ടുള്ളവരാകുന്നു. അത്തരം വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് പാലിക്കുവാൻ സാധിക്കും. സ്നേഹം ലഭിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. എന്നാൽ ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ആദർശം കാക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. കള്ളത്തരം മനസ്സിലില്ല എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. നന്മ ചെയ്യുന്നവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ ബുദ്ധിമുട്ടേണ്ടതില്ല എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ഭവിക്കും. എന്നാൽ നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അതിനാൽ ആ കാര്യവും എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണ്ടതാകുന്നു. മികച്ച തൊഴിൽ ലഭിക്കുവാൻ കഷ്ടപ്പെടുന്നു എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മികച്ച തൊഴിൽ തന്നെ കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. നഷ്ടപ്പെട്ടെല്ലാം തിരികെ ലഭിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അല്പം വൈകിയാലും ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. വൈകിയാലും നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുന്നവർ തന്നെയാണ് ഇവർ. ആരോഗ്യപരമായി ഉയർച്ച ഇവർക്ക് ജീവിതത്തിലേക്ക് കടന്നു വരും.